തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഹസൻകുട്ടിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് മൊഴിയെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ചാക്കയിലെ റെയിൽവേ ക്രോസിന് സമീപം പ്രതിയെ എത്തിച്ചത്. പ്രതിയെ കാണാൻ പ്രദേശത്ത് തടിച്ചുകൂടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തിയും ഞങ്ങൾക്ക് വിട്ടുതരൂ, ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആക്രോശിക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിന് ശേഷം പോലീസ് അകമ്പടിയിൽ പ്രതിയെ കൊണ്ടുപോയി. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ആലുവയിലേക്ക് പോയി എന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ആലുവ പോലീസിനു കൈമാറുമെന്നാണ് സൂചന. 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതിയെയാണ് പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത്. തെളിവെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ അബൂബക്കർ ചേരുന്നു. തിരുവനന്തപുരം ചാക്കയിലെ നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച കേസിലെ പ്രതി ഹസൻകുട്ടിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. നാടോടി സംഘത്തിലെ സ്ത്രീകളുമായി സൗഹൃദമുണ്ടാക്കിയ ശേഷം പീഡിപ്പിക്കുകയാണ് ഇയാളുടെ രീതിയെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായെന്നാണ് വിവരം. മുൻപ് ആൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളതായാണ് സൂചന. കൊല്ലവും വർക്കലയുമാണ് ഇയാളുടെ പ്രധാന കേന്ദ്രങ്ങളെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഈ രീതിയിലും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. കഴിഞ്ഞ ജനുവരി 12 കൊല്ലം ജില്ലാ ജയിലിൽ നിന്ന് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. ഫെബ്രുവരി 19 ആൺസൈൻസ് കോളേജിന് സമീപത്തു നിന്നും രാത്രി 12 പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കരഞ്ഞ കുട്ടിയുടെ വായും മൂക്കും പ്രതി കൂട്ടിപ്പിടിച്ചതിനാണ് കുട്ടിക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്ന് വിലയിരുത്തലിലാണ് പോലീസ് പ്രതിക്കെതിരെ വധശ്രമം ചുമത്തിയിട്ടുള്ളത്. പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോയതിനാൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. കുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചതിനെ തുടർന്ന് ബോധരഹിതയായ കുട്ടിയെ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ച് പ്രതി മുങ്ങുകയായിരുന്നു. വിജനമായ സ്ഥലത്തെത്തി ഉപേക്ഷിക്കപ്പെട്ടതിനാൽ കുട്ടിക്ക് ന്യൂറോജനിക് ഷോക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ വിലയിരുത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തെളിവെടുപ്പ് നടത്തിയ പ്രതിയെ ആലുവ പോലീസിന് കൈമാറുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. രണ്ട് വയസ്സുകാരിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രദേശമാണിത്. ഈ പ്രദേശത്ത് പോലീസ് പ്രതിയുമായി വന്ന് തെളിവെടുപ്പ് നടത്തിപ്പോയി. ഈ പ്രദേശത്ത് നിന്നാണ് അർദ്ധരാത്രിയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് തൊട്ടടുത്ത സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ പ്രദേശം ഇന്ന് പോലീസിൻ്റെ വലയത്തിലാണ്. ഈ കുട്ടിയെയും കുട്ടിയുടെ രക്ഷകർത്താക്കളും ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് ഇവരുടെ സഹപ്രവർത്തകർ പറയുന്നു. ഏതാനും ദിവസങ്ങളായി ഇവരിവിടെ തമ്പിടിച്ച് കഴിയുകയാണ്. ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള, തെലങ്കാന സ്വദേശികളായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പ്രദേശത്ത് കഴിയുകയാണ്. ഇവരുടെ തേൻ ബിസിനസ്സാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം. 6 മാസക്കാലം നാട്ടിലും 6 മാസക്കാലം ഈ പ്രദേശത്തുമാണ് അവരുടെ ജീവിതം നയിച്ചു വരുന്നത്. ഇതിനിടയിലാണ് ഈ പ്രദേശത്ത് രാത്രി അന്തിയുറങ്ങുന്ന കുട്ടിയെ ഒരു കാബാലികനെത്തി കടത്തിക്കൊണ്ടുപോകുന്നതും പിന്നീട് വിവാദമാകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തൊട്ടപ്പുറത്തെ ഓടയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിന് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് പോലീസ്. പ്രതിയുമായി വന്ന പോലീസ് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ആലുവയിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചു.